നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ദേശീയ വിമോചന ദിനങ്ങൾ അടുത്തതോടെ രാജ്യം ആഘോഷത്തിന്റെ തിരക്കുകളിലേക്ക്. ഫെബ്രുവരി 25-26 ദിവസങ്ങളിലാണ് രാജ്യം ദേശീയ വിമോചന ദിനമായി ആഘോഷിക്കുന്നത്. ഇതിനെ വരവേക്കാനായി വിവിധ പരിപാടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ട് കൊടി തോരണങ്ങൾ ഉയർന്നിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങളിൽ ദേശീയ പതാകയുടെ നിറങ്ങൾ അലങ്കരിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 1 ബയാൻ പാലസിൽ പതാക ഉയർത്തിയതോടെ ആഘോഷത്തിന് ഔപചാരിക തുടക്കമായി. എല്ലാ മാളുകളിലും ബീച്ചുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു. വിനോദ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത് അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥയെ വകവയ്ക്കാതെയാണ് സന്തോഷം പങ്കിടാൻ ആളുകൾ മാളുകളിലേക്കും ബീച്ചുകളിലേക്കും ഒഴുകിയെത്തുന്നത്. കുവൈറ്റിൽ 2 മക്കളെ കഴുത്ത് ചരിച്ചു കൊന്ന് ജീവനൊടുക്കിയ സംഭവത്തിൽ തമിഴ്നാട് ചിദംബരം കടലൂർ സ്വദേശിനി 38 വയസ്സുള്ള അഖില കാർത്തികേയനാണെന്ന വിവരം ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഫാഹേൽ സൂഖ് അൽ സബ പ്രദേശത്താണ് സംഭവം അരങ്ങേറിയത്. തന്റെ മക്കളായ 13 വയസ്സുള്ള യാഴിനി കാർത്തികേയൻ, 10 വയസ്സുള്ള ജിതേഷ് കാർത്തികേയൻ എന്നിവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ യുവതിയെ ഉടൻ തന്നെ അദാൻ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് യുവതി താമസിച്ചിരുന്ന റൂം പരിശോധിച്ചപ്പോഴാണ് 2 കുട്ടികളും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവതി 4 നിലയിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കിയത്. സംഭവം നടക്കുമ്പോൾ യുവതിയുടെ ഭർത്താവ് ജോലി സ്ഥലത്തായിരുന്നു. ഭർത്താവിനെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. വേനൽക്കാലത്ത് വൈദ്യുതി ക്ഷാമം ഉണ്ടാകില്ലെന്നും ആശങ്ക വേണ്ടെന്നും വ്യക്തമാക്കി വൈദ്യുത മന്ത്രാലയം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കി. നിലവിൽ മന്ത്രാലയത്തിന്റെ ഉൽപാദനശേഷി 18,000 മെഗാവാട്ടിൽ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ വേനൽക്കാലത്തിന് ഉപയോഗം കൂടിയാലും സുരക്ഷിതമായ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന പരമാവധി ഉപയോഗം ഏകദേശം 17,000 മെഗാവാട്ട് ആയിരിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ പരിസ്ഥിതിക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ. ഇത് സംബന്ധിച്ച പരിസ്ഥിതി പോലീസാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഓരോ മാസം 5 കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. 7 പ്രവാസികൾ നാട് കടത്തപ്പെടുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023 ജനുവരി 1 മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള കാലയളവിൽ പരിസ്ഥിതി നിയമലംഘന കേസുകൾ 90 പ്രവാസികളാണ് നാട് കടത്തപ്പെട്ടുള്ളത്. പ്രവേശനം നിരോധിച്ചിട്ടുള്ള ചില പ്രദേശങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന പൗരന്മാർക്കും താമസക്കാർക്കും എൻവിറോൺമെന്റ് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇവരിൽ ഭൂരിഭാഗം നിരോധിത മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണ് നാട് കടത്തിയത്. 33 നാടുകടത്തൽ കേസുകൾ കൂടാതെ മണ്ണ് നിരപ്പാക്കൽ 23 കേസുകൾ, നിരോധിത മാലിന്യം നിക്ഷേപിച്ച കേസുകളിൽ പ്രവാസികൾ നാടുകടത്തപ്പെട്ടു. ഈ വർഷം ആദ്യം മുതൽ ഫെബ്രുവരി പകുതി വരെ 28 നിയമലംഘനങ്ങളാണ് എൻവിറോൺമെന്റ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ദേശീയ അവധി ദിനങ്ങളിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യാത്രക്കാരുടെ ഒഴുക്ക്. പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് 266,000 യാത്രക്കാർ ദേശീയ അവധി ദിനങ്ങളിൽ എത്തുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ യാത്രക്കാരിൽ വൻ വർധനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റിസർവേഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. ആകെ 1975 സർവീസുകളാണ് ഈ ദിവസങ്ങളുണ്ടായിരിക്കുക. ഇതിൽ 990 കുവൈറ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ 985 തിരിച്ചെത്തും. ആകെയുള്ള 266,000 യാത്രക്കാരിൽ നിന്ന് 126,000 പേർ വിവിധ രാജ്യങ്ങളിലേക്ക് പുറപ്പെടാൻ ഉള്ളവരാണ്. 140,000 പേർ കുവൈറ്റിലേക്ക് തിരിച്ചെത്തുക. ലണ്ടൻ, ഇസ്താംബുൾ, ഖെയ്റോ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ യാത്രക്കാരുള്ളത്. ആഭ്യന്തര മന്ത്രാലയം, കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ഗ്രൗണ്ട് സർവീസ് പ്രൊവൈഡർമാർ, എയർലൈൻസുകൾ എന്നിവയുൾപ്പെടെ വിമാനത്താവളത്തിലെ ബന്ധപ്പെട്ട അതോറിറ്റികളുമായി ചേർന്ന് യാത്രാ സീസണിലെ മുഴുവൻ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഓപ്പറേഷൻ വകുപ്പ് ഡയറക്ടർ മൻസൂർ അൽ ഹാഷ്മി അറിയിച്ചു. ദേശീയ ദിനം വൻ ആഘോഷങ്ങൾക്കൊരുക്കി കുവൈറ്റ്. 62 ദേശീയ ദിനത്തിന്റെയും 32 വിമോചന വാർഷികത്തിന്റെയും സ്മരണാർത്ഥം വിവിധ പരിപാടികൾ ഉൾപ്പെടുത്താനാണ് പദ്ധതി. പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയായിരിക്കും പരിപാടികൾ നടത്തുക. ഇതിനായി ദേശീയ ആഘോഷങ്ങൾക്കുള്ള സ്ഥിരം സമിതി 6 പ്രഖ്യാപിച്ചു. കരിമരുന്ന് പ്രയോഗം ആഘോഷങ്ങൾക്ക് തുടക്കമിടുമെന്നും അത് ഗൾഫ് റോഡ്, ഗ്രീൻ ഐലൻഡ്, കുവൈറ്റ് ടവർ എന്നിവിടങ്ങളിൽ നിന്ന് ദൃശ്യമാകുമെന്നും കമ്മിറ്റി അറിയിച്ചു. ഷോയ്ക്കൊപ്പം ലേസർ ലൈറ്റ്നിംഗ് ഡിസ്പ്ലേകളും അതിശയകരമായ ദൃശ്യ പ്രകടനങ്ങളും ഉണ്ടായിരിക്കുമെന്ന് കമ്മിറ്റി കൂട്ടിച്ചേർത്തു. പൊതുസ്വത്ത് കയറി സ്ക്വയറുകളും തീരപ്രദേശങ്ങളും അടക്കം ചൂഷണം ചെയ്യുന്ന സ്റ്റോറുകൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഗവൺമെന്റ് ബ്രാഞ്ചുകളിലെ റോഡ് വർക്ക് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കുവൈറ്റ് മുനിസിപ്പാലിറ്റി സീനിയർ മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. കാറുകൾ വിൽക്കുന്നതും വാങ്ങുന്നതും വാടകയ്ക്കെടുക്കുന്നതുമുള്ള ഓഫീസുകൾ
കാഫെ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും വൃത്തങ്ങൾ അറിയിച്ചു. പ്രവാസി മലയാളി യുവാവ് കുവൈറ്റിൽ അന്തരിച്ചു. മൂവാറ്റുപുഴ വാഴക്കുളം ജുബിൻ ജോർജാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്നു. തുറസായ സ്ഥലങ്ങളിൽ അനധികൃതമായി വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണം നടത്തിയ പ്രവാസികളെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. കൂടുതൽ നടപടിക്കായി യോഗ്യതയുള്ള അധികാരികൾക്ക് റഫർ ചെയ്തു. കുവൈറ്റിൽ 1800 പ്രവാസി അധ്യാപകരുടെ സേവനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇതിനു പകരം ആവശ്യത്തിന് സ്വദേശി അധ്യാപകർ ലഭ്യമായ മേഖലയിൽ പ്രവാസി അധ്യാപകരെയായിരിക്കും ഇത് ബാധിക്കുക. പ്രത്യേകിച്ചും ഇസ്ലാമിക വിദ്യാഭ്യാസം, സാമൂഹ്യ പഠനം, കമ്പ്യൂട്ടറുകൾ, ആർട്ട് എഡ്യൂക്കേഷൻ, മ്യൂസിക് തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ഇതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ 350 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ 600 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 83 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.